ഓക്കേ അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അടുത്ത ലൊക്കേഷൻ നട റോഡാണ് ചാനൽ അപ്പോ നമ്മള് ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയും കാര്യങ്ങളും കിട്ടുന്ന സമയത്തേ ഒരുപാട് പേര് വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് എന്തിന്റെ ഷൂട്ടാണ് എന്ത് ഷൂട്ടാണ് ഇതെന്താണ് കാര്യം ഷൂട്ടാണോ നിങ്ങളൊക്കെ അങ്ങനെ ആയോ അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊമോഷൻ വർക്കായിരുന്നു ഇത് മെഹന്തി ആയാലും എല്ലാം ഒരു കൊളാബായിരുന്നു കൊളാബിന്റെ വർക്കായിരുന്നു ഇതെല്ലാം എന്താണെന്നുള്ളത് അപ്പൊ എനിക്ക് ഫസ്റ്റ് മെഹന്തിയുടെ തന്നെ മെഹന്തി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഹിയ എന്നാണ് കുട്ടിയാൻ കിട്ടുന്നത് ഇഷ്ട പേര് മെഹന്തി ബൈ ഹിയ എന്ന് പറയുന്നതാണ് അപ്പോ നമ്മൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തു പിന്നെ നമ്മളുടെ മേക്കപ്പും അത് നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള ഹെയർ സ്റ്റൈൽ അത് പിന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഓർണമെന്റ്സും ഫോട്ടോഷൂട്ടും ഫോട്ടോഗ്രാഫി ആണ് ഓർണമെന്റ്സ് നമുക്ക് എനിക്ക് തന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്പെൻസർ ബിൽഡിംഗിന്റെ ഇടയിൽ കൂടെ ഒരു റോഡുണ്ട് അടുത്തുള്ളവർക്ക് അറിയാം അങ്ങോട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് അതിനകത്താണ് അവരുടെ ഷോപ്പ് ഉള്ളത് എല്ലാം പൊളി നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ ഓർണമെന്റ്സ് റെന്റിന് കൊടുക്കുന്നതാണ് പാർട്ടി എന്ത് പാർട്ടി പ്രോഗ്രാമിനായാലും വെഡിങ് എല്ലാത്തിനും അവർ റെന്റിന് കൊടുക്കും വലിയ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഒരുവിധം കുറഞ്ഞ റേറ്റ് തന്നെയാണ് അപ്പോ പൊളിയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുവിധം മൂവിങ് ആണ് അവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം അവരെടുത്ത് വെച്ചാണെങ്കിലും നല്ല മൂവിങ് ആണ് കാരണം അയാളൊന്ന് ചെന്നപ്പോ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അയ്യോ ആർക്കെങ്കിലും വേണോ ഫോട്ടോഷൂട്ടിന്റെ ഗിഫ്റ്റ് ആണേ ആർക്കെങ്കിലും വേണോ ചുമ്മാ പറഞ്ഞു അപ്പൊ എന്തായാലും ദേവുവിന്റെ അക്രമം സഹിക്കാൻ വയ്യാതെ ഞാൻ ദേവുവിനെ അവിടെ കൊണ്ടാക്കി അപ്പൊ ഇപ്പം ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പൊ എന്തായാലും അതാണ് ഐന്ദ്രിക ഈ ചെയ്ത എല്ലാവരുടെ ലിങ്കും അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും അല്ല മറ്റേ അവരെ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ എല്ലാവരുടെയും കൊടുത്തേക്ക് നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ ഫൈനൽ വീഡിയോ ആണല്ലോ അപ്പോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ മെയിൻ റോൾ ചെയ്തത് എല്ലാവർക്കും മെയിൻ ആണ് കേട്ടോ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ മെയിൻ റോൾ ചെയ്തവരാണ് അപ്പൊ അത് പോയിട്ട് ഫോട്ടോഷൂട്ട് ആകുമ്പോ ഫോട്ടോഗ്രാഫി ആണല്ലോ മെയിൻ അപ്പൊ അല്ലെ ഞാൻ സംഭവം മറന്നു വരുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ അപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫി അതായത് ഫോട്ടോ ഒക്കെ എടുത്തുന്ന ടീംസിന്റെ പേര് നാപ്സ് വെഡിങ് കമ്പനി ആണ് എടുത്തുന്നത് കുറെ പേർക്ക് അറിയായിരിക്കും കാരണം ബോസ് സ്റ്റോറി സഞ്ജന സഞ്ജന ലെവല് വേണ്ട പുള്ളിക്കാരൻ സഞ്ജനേനൊക്കെ ഷൈന വഴിയാണ് എനിക്ക് അറിയാന്നുള്ളത് പുള്ളിക്കാരൻ എന്റെ സീനിയർ ആയിട്ട് പഠിച്ചാണ് എന്റെ നാട്ടുകാരനാണ് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണ് പുള്ളിക്കാരന്റെ വീട് നമ്മളൊക്കെ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് ഒരേ നാട്ടുകാര് കൊറേ നാൾക്ക് ശേഷം കാരണം അന്ന് ഇത്ര വലിയ കമ്പനി ഒന്നുമില്ല കേട്ടോ കാരണം ഹൈ ബൈ ഒരു ശരി ഫൈൻ അത്ര ഉണ്ടായിരുന്നുള്ളു പുള്ളിക്കാരന്റെ ഫസ്റ്റ് തന്നെ കണ്ടപ്പോഴത്തേനും മനസ്സിലായില്ല ഇപ്പഴും മനസ്സിലായില്ല അത് വേറെ അപ്പൊ എന്തായാലും അല്ല കണ്ട പരിചയമുണ്ട് വേറെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും അവരാണ് നമ്മള് വർക്ക് ചെയ്ത് തന്നത് അവരിപ്പോ ഏകദേശം ഫീൽഡില് വന്നിട്ട് ഏകദേശം 5-6 കൊല്ലം അപ്പോ ഈ ഹെലി ക്യാമ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് നേരിട്ട് ഈ സംഭവം കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഈ ചേട്ടന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമുരുകൻ എന്നാണ് പേര് അപ്പൊ ഇവര് എല്ലാവരും ശ്രീ എന്ന് വിളിക്കും ശ്രീമുരുകൻ എന്നാണ് ചേട്ടന്റെ പേര് അപ്പൊ പുള്ളിക്കാരൻ നമ്മളിവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിനുണ്ടെന്ന് പറഞ്ഞാണ് ഫസ്റ്റ് കണ്ടത് ഇവരിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരുടേതായിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 6 വർഷമായി
അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. ഹെലിക്യാമ ആ സംഭവങ്ങളെല്ലാം ചെയ്യും, എല്ലാ ടൈപ്പുള്ള ഷൂട്ടും കാര്യങ്ങളും കവർ സോങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. എല്ലാ ബഡ്ജറ്റിലും, അതായത് നമ്മള് അവര് ഇന്ന ആയിട്ടുള്ള പാക്കേജ് നമ്മളിൽ എത്ര രൂപ ഉണ്ടോ ആ ലെവലിനാണ് അവർ ചെയ്തുതരുന്നത്. നമ്മളെ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തുതരും. സാധാരണക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഫോട്ടോസ് ഫുൾ എടുത്തിരിക്കുന്നത് ശ്രീചരണാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുത്തേക്കുന്നത് അഭിജിത്ത് അല്ലേ? അഭിജിത്ത്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഒരു ഹെയർ ഒക്കെ വളർത്തിയൊരു ചില പേര്. പിന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ജിനേഷ് എന്ന് പറഞ്ഞാണ് കേട്ടോ. ജിനേഷ് തന്നെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ അന്ന് എവിടെ പോയില്ലേ മാളില് പോയപ്പോഴത്തേനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്കിൽറ്റ് പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരനാണ് എഡിറ്റിംഗിന്റെ സംഭവങ്ങളെല്ലാം. ഇവരെല്ലാം ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണല്ലേ. ബാക്കിയൊക്കെ സ്റ്റാഫ് വർക്കിലോട്ട് വരുമ്പോ സ്റ്റാഫ് അല്ലാത്ത ഫ്രണ്ട്സ്. അല്ല നോർമലി അങ്ങനെയാണല്ലോ അല്ലേ, എന്നാലേ ഒരു ഒരു സംഭവം ഇങ്ങനെ നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പോ എന്തായാലും ഇൻസ്റ്റാഗ്രാം അവർക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിപ്പം തുടങ്ങിയിട്ട് രണ്ടു കൊല്ലം കൊണ്ട് ആയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ പൊടിയടിച്ച് മാറാലടിച്ച് കിടക്കരുത്. അപ്പൊ നമ്മൾ നിങ്ങൾ എന്തായാലും റീഓപ്പൺ ചെയ്ത് നിങ്ങൾ ഭയങ്കര സ്നേഹം നമ്മളെ കൊണ്ട് എന്താ എന്റെ അടുത്ത് ചേട്ടൻ ഫുള്ള് ചിരിച്ചോണ്ട് ഭയങ്കര കാര്യത്തിലാണ് പറയുന്നത്. ഫോട്ടോഷൂട്ട് മൊത്തം കോമഡിയാണ് കേട്ടോ, നമുക്ക് ഭയങ്കര അവരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇച്ചിരി ഷൈ ടൈപ്പാണ്, ഷൈനയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം, എന്നെ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ഞാനല്ല, ഒരു നാലഞ്ചു പേര് നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്നത്, നമ്മൾ അത്ര ക്ലോസ് ആയിട്ടുള്ളവർ നിൽക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കും, അല്ലാത്തവരാണെങ്കിൽ അതെന്തോ അതങ്ങനെ ആയിപ്പോയി പറയേണ്ട കാര്യമില്ല. ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓരോ പോസ് പറഞ്ഞു തരുന്ന ഒക്കെ ഭയങ്കര ഇതാണ്. അല്ല നമ്മള് പേടിച്ചേണ്ടെന്നല്ല നിക്കണത്, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ആ യൂട്യൂബും കൂടെ നമ്മൾക്ക് നമ്മൾ അവരുടെ യൂട്യൂബ് ലിങ്കും കൂടെ കൊടുക്കാറുണ്ട്. ഒന്നും അപ്ഡേറ്റഡ് അല്ല, കാരണം ഇവർക്ക് ഫുൾ ബിസിയാണ്, ഡെയിലി നല്ല ബിസിയാണ്. ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തേക്കാം. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇവർക്ക് സമയമില്ല, ഇവർക്ക് ഒരു ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാൻ. അല്ല പുള്ളിക്കാരൻ ബിസിയാണ്, മെയിനായിട്ട് ബിസിയാണ്. അവളാണെങ്കിൽ എവിടെ നിന്ന് പോകണ്ടാക്കി പോകണ്ടാക്കി അവള് ഒരു വശത്തിരിക്കും, ചേർന്നിടങ്ങി ഫോട്ടോ എടുത്തെടുത്ത് ഒരു വശത്തിരിക്കും. അങ്ങനത്തെ ഓരോ കാര്യങ്ങള് അവർ അവരുടെ ഫീൽഡിൽ അവർ എപ്പോഴും ബിസിയാണ്. അപ്പൊ ഇനി തൊട്ട് അവര് നമ്മുടെ അവരുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്, അതിന്റെ ലിങ്ക് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുവാണെങ്കിൽ ഞാൻ അത് വിട്ടേക്കാം. അവിടെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്കും യൂട്യൂബ് ചാനൽ ലിങ്കും ഉറപ്പായിട്ട് എല്ലാവരും നമ്മുടെ ഈ ഒരു വർക്കിൽ, ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന ഈ ഒരു വർക്കില് നമ്മളെ സഹായിച്ച എല്ലാവരുടെയും ലിങ്കും കാര്യങ്ങളും കോൺടാക്ട് നമ്പേഴ്സും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഈ വർക്ക് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇഷ്ടാവും. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതിന് ഞാൻ ഫോണിൽ എടുത്തില്ലേ, ഞാനല്ലേ എടുത്തത്, അതുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ എന്റെ കയ്യാൽ എടുത്തതല്ലേ, അത് ഇഷ്ടപ്പെടത്തില്ല. അത് ഇവന്റെ കൈ വിച്ചുന്റെ കൈ കൊണ്ട് എടുത്തതാണ് ചിലതൊക്കെ. ഇവരുടെ ഒറിജിനൽ വർക്കിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം വന്ന ഉടനെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ടിടുക ഫോട്ടോസ് കിട്ടുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇന്ന് അവര് ജിനേഷ് ഏട്ടൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണം പറഞ്ഞു. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, മിനിഞ്ഞാന്ന് ഞാൻ പറയണം എനിക്ക് ഇടാനായിട്ട് വ്ളോഗിൽ ഇടാൻ രണ്ടൊന്ന് ഫോട്ടോ ചെയ്ത് തരണം, ചെയ്ത് തരാന്ന് പറഞ്ഞ ഒരു വിവരവും ഇല്ല. ഇപ്പൊ വർക്ക് നടന്ന് എഡിറ്റിങ് തുടങ്ങിയിട്ടുണ്ട്, ഒരു 6 മണിക്കാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അന്ന് ഫോട്ടോഷൂട്ടിന് 2500 ഫോട്ടോസ് എടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പഴത്തേക്കും ഞാൻ തന്നെ ഇപ്പൊ ഫോണില് നോർമൽ ഫോൺ ക്യാമറയിൽ എടുക്കുമ്പോ ഞാൻ തന്നെ സെലക്ട് ചെയ്യാൻ എനിക്ക് ഭ്രാന്തം. ഞാനാണ് ഒരു 100 ഇത് ഇത് കൊള്ളാമോ അത് കൊള്ളാമോ ഇത് കൊള്ളാമോ അത് കൊള്ളാമോ. എവിടെ വെച്ചാൽ 3 ഫോട്ടോ സെലക്ട് ചെയ്ത് പോയി. അതിന്റെ ഒരു വീഡിയോ നമ്മള് ചെയ്യുന്നുണ്ട്, എവിടെക്ക് റീൽസ് എടുത്ത് കൊടുക്കണേന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കണേന്റെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ എല്ലാവരുടെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം വഴി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും അവർക്ക് ഇപ്പം നാപ്സിന്റെ ഇപ്പൊ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് എൻക്വയറി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നതിനായിട്ട് കുറച്ചുകൂടെ വിളിച്ച് സംസാരിക്കുക. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, എല്ലാവരും കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ ഈ ഫോട്ടോഷൂട്ടിൽ നമ്മൾ സഹകരിച്ച എല്ലാവരുടെയും ലിങ്കും കാര്യങ്ങളും കോൺടാക്ട് നമ്പേഴ്സും
എല്ലാവരുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോച്ചേന, കാരണം വലിച്ചു നീട്ടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഇടം ഞാൻ വരുത്തുന്നില്ല. ഇപ്പൊ എന്തായാലും കുറച്ച് പേരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി കാണും, അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് രസകരമായ കാര്യങ്ങളും പിന്നെ എക്സ്പെഷ്യൽ ഷൈനയുടെ ഡാൻസ് ഇതിലുണ്ട് ഫ്രണ്ട്സ്. ഡാൻസ് ഉണ്ട്, ആരും കാണണ്ട, എല്ലാരും നോർമലി കണ്ടേണ്ട വരിക. സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഇനി അത് മിസ്സായിട്ട് ചെയ്യട്ടെ, ഡാൻസ് ഇല്ലല്ലോ എന്ന് വന്ന് പറയരുത്. ഡാൻസ് ഉണ്ട്, ഷൈനയുടെ ഡാൻസ് ഉണ്ട്. ഞാനൊരു കൈ നോക്കിയതാണ്, പിന്നെ ഞാൻ പിന്മാറി. നമുക്ക് അതൊന്നും പറ്റാത്തോണ്ട് നമ്മള് ഇതിന്റെ ആളാവുണ്ട്. ഷൈനയുടെ ഡാൻസ് ഒക്കെ ഞാൻ ഇപ്പൊ നോക്കി, ഞാൻ ഷൈനയുടെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് എഡിറ്റ് ചെയ്ത് ട്രോളാനായിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കോണ്ടാക്ട് നമ്പർ എന്ന് യൂട്യൂബ് ചാനലുള്ള ആരെങ്കിലും കോണ്ടാക്ട് നമ്പർ എന്ന് നൈസിനെ അയച്ചു തരാം, നിങ്ങൾ അങ്ങോട്ട് അയച്ചിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഷൈനയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അതിപ്പോഴെങ്കിലും നടന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഷൈന എല്ലാ കാര്യം ഫോട്ടോഷൂട്ടിന് ആർമാദിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇല്ല ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ലൈറ്ററിങ്ങിലൊക്കെ നിർത്തി വൻ ഫോട്ടോഷൂട്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുങ്ങുന്ന വെറുതെ അല്ലേ, അതുകൊണ്ട് പറയില്ലേ. അതേ ഷൈന, എന്തിനും പറ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ പേര് അഭിജിത്ത് എന്നാണ്. ഈ പുള്ളിക്കാരനാണ് ഇവരുടെ വീഡിയോസൊക്കെ എടുക്കുന്നത്. നമ്മുടെ ശ്രീചേട്ടൻ സ്റ്റില്ലും ഈ പുള്ളിക്കാരൻ വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഷൈനയ്ക്ക് ഇച്ചിരി ടെൻഷനായി തുടങ്ങി, കാരണം പരിചയമില്ലാത്ത ഒരാളാവുകൊണ്ട് ഷൈന ഇച്ചിരി ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. പുള്ളിക്കാരൻ ഓരോ പോസ്റ്റൊക്കെ പറഞ്ഞെടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറണോട്ടെ. ഓക്കെ. സങ്കടോ നിന്നെ മനസ്സിലാവണല്ലോ. നിന്നെ മനസ്സിലാവണല്ലോ, പാലെടുത്ത് പാലുടിച്ച് നിന്നെ മനസ്സിലാവണല്ലോ. അപ്പോൾ ദേവ് പുറക്കാണ് കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈന മേക്കപ്പൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റായപ്പോഴത്തേനും ദേവിന് ഷൈന അറിഞ്ഞൂടാ. ദേവ് കരച്ചിലും വിളിയും ഒരേ ബഹളമായിരുന്നു, ദേവിന് ഷൈന അറിഞ്ഞൂടാ. പക്ഷേ ഷൈന അടുത്ത് സംസാരിക്കുമ്പം കറക്റ്റ് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. സൗണ്ട് അമ്മേരെ സൗണ്ടാണ്, പക്ഷേ ഇത് അമ്മയല്ല. ഇടയ്ക്ക് കരഞ്ഞ് വിളിച്ച് ഷൈന അവിടെ പാല് കൊടുത്തു. പാല് കുടിച്ചു കഴിഞ്ഞത് വീണ്ടും കരച്ചിൽ തുടങ്ങി. അമ്മയെ കാണാനില്ല, അമ്മേരെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അമ്മ ഇല്ല.
ഇപ്പൊ ഷൈനെ നടക്കിരുത്തിയിട്ട് നമ്മളെല്ലാരും ചുറ്റും നിൽക്കണം കേട്ടാ, രണ്ട് ക്യാമറാമാൻ, ഒരു എഡിറ്റർ, നമ്മുടെ പോസ്റ്റോറി സഞ്ജന, ഞാൻ, അങ്ങനെ എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. സഞ്ജന എൻ്റെ അടിയിൽ ഫാൻ ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഷൈനയ്ക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട്. എന്നാലും ഷൈന ഓർത്തി ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കുറച്ചിട്ട് വെൻ്റ് ആയിക്കടാ ഫ്രണ്ട്ലോട്ട് മാക്സിമം. ഓക്കെ കുറച്ചിട്ട് ഡൗൺ ചെയ്തേ, വിരൽ ഡൗൺ ഡൗൺ വിരലോട്ട് ഡൗൺ ചെയ്ത ലിപ്പിൽ തട്ടണ്ട, ജസ്റ്റ് ഗ്യാപ്പ് ഇട്ട് വെച്ചാ ഒരു നല്ല അടുത്ത് വെക്കട്ടെ. കുറച്ച് ഗ്യാപ്പ്, കുറച്ചൊരു ഗ്യാപ്പ് വന്നി, കുറച്ച് ഡൗൺ ആയേക്കെ, വിരൽ ഡൗൺ ആയ ആ എടി നിന്നോ നീ ഭാഷന. ഫ്രണ്ടിലോട്ട് വന്ന് സൗണ്ട് വരുന്നില്ല, ഫോട്ടോയിൽ സൗണ്ട് കിട്ടുന്നില്ല, ഫോട്ടോയിൽ സൗണ്ട് കിട്ടില്ല. ഒന്നൊരു ചിരിച്ച അങ്ങനെ പെട്ട് ചിരിച്ച് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈനയുടെ ഡാൻസ് കാണണം, ഡാൻസ് കാണണമെന്ന്. ഷൈനയുടെ സ്പെഷ്യൽ എഡിഷൻ ഇപ്പം ഇപ്പം ഇറങ്ങിയത്. എന്നാ തുടങ്ങിക്കോ. അപ്പോൾ ദീപ് ഉറക്കത്തിന് കഴിച്ച് വന്നു ഷൈനയുടെ ഡാൻസ് കാണാൻ. അമ്മയുടെ ഡാൻസ് കാണാൻ ദീപ് എത്തി. അങ്ങനെ നമ്മൾ എമ്മൂസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. കാറിലാണ്ടോന്ന് സഞ്ജുമായ കാറിലാണ് വന്നത്. ഇപ്പം എവിടെ നിന്നിട്ടാണ് അത് എടുക്കാൻ പോകുന്നത്? പാലത്തിൽ കയറിയിട്ടായി. അതെ, പാലത്തിൽ കയറിയിട്ടാണ് മാസ്ക്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ലൊക്കേഷൻ നട റോഡാണ്. നട റോഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് എങ്ങനെ ഉണ്ടാവും? അമ്മൂമ്മയൊക്കെ നമുക്ക് ചിരിക്കുന്നുണ്ട്. തപ്പിച്ചോടാ, കൊച്ചിനെ നോക്കണം. കൊച്ചു വന്നോണ്ട് അമ്മൂമ്മയൊക്കെ ചിരിച്ചു. ശന ഓടിക്കേറി, ശന ഓടിക്കേറി. ഇത് തന്നെ പാലം. അവരെല്ലാരും വന്ന് വെയിറ്റിംഗ് ആണ്. നമ്മളെ ക്യാമറാമാൻ ഓരോന്ന് ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഒരാളെത്തി, അടുത്താൾ വരുന്നു. ദൈവം വെയിറ്റിംഗ് ആണ്. ഓ ശൈന, എൻ്റെ മോനെ. ഷൈനയുടെ ഡാൻസൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഷൈന ഇതിൽ ഈ ഒരു ഫ്ലവർ ചേച്ചി ഇപ്പം ട്രയലിൽ വെച്ചതാണ് കേട്ടോ. ആ ചേച്ചി ഇതിപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ബ്രൈഡലിനെ. ഈ ഒരു ഫ്ലവർ നൈസായിട്ടുണ്ട്, വർക്കാകുള്ള
താഴെ പാർവതി പുത്തനാർ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഷൂട്ടിംഗ് ഒക്കെ ഇനി ഈ പാലത്തിലാണ് കേട്ടോ. ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ കരിക്കകം വേളി ആ റൂട്ടിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണ്. ഇവിടെ ഒരുപാട് കുറച്ച് കുറച്ച് സിനിമകളുടെയും കുറേ സീരിയലിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന വിച്ചുവാണ്. ഇപ്പോൾ ഞാനും ഷൈനായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അത് നമ്മുടെ കല്യാണത്തിന് എടുക്കാൻ പറ്റാണ്ട് പോയ കുറേ ഫോട്ടോസ് ഇപ്പോൾ ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ അഭിജിത്ത് ഏട്ടൻ വീഡിയോ എടുക്കുന്നു. ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ഷൈനെ ഡാൻസ് കണ്ടില്ലേ, അതിൽ പാട്ട് ഇതല്ലായിരുന്നു. ആ പാട്ട് പക്ഷേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കോപ്പിറൈറ്റ് കിട്ടിയാലും കുഴപ്പമില്ല. ആ വീഡിയോ കിട്ടുമ്പോഴത്തേനും ഞാൻ ആ സമയത്ത് ഞാൻ ആ വീഡിയോ ഒരു പാട്ടോടുകൂടി നേടുന്നതായിരിക്കും. വിഷ്ണുവിന് ചിരിയൊന്നും വരണില്ല. അവ ഇങ്ങനെ ചിരിയാന്ന് കടിച്ചു പിടിച്ച് നീക്കുകയാണ്. എന്ത് വന്നാലും ചിരിക്കൂലെന്നും പറഞ്ഞുകൊണ്ട് അതാ തട്ടി 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 മൂക്ക് തട്ടി. അങ്ങനെ തന്നെ ഫേസ് മാത്രം ഇങ്ങോട്ട് ഫേവർ ചെയ്ത രണ്ടുപേരും അതേപോലെ ഫേസ് ഇങ്ങോട്ട് ഫേവർ ചെയ്ത രണ്ടുപേരും. രാത്രി ആവുമ്പോഴും കട്ട് ചെയ്തോളും. സംസാരിച്ചിരുന്ന രണ്ടുപേരും അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ക്യാമറാമാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. വെഡിങ് കമ്പനി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോസ് അതിൽ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചേട്ടൻ്റെ ഡീറ്റെയിൽ കോൺടാക്ട് നമ്പരും ഇവിടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മേക്കപ്പ് ചെയ്തേക്കും. മേക്കപ്പ് ഇങ്ങോട്ട് വന്നി. മേക്കപ്പ് ചെയ്തപ്പോൾ ഇതേപോലെ ഷൈനെ ഇറങ്ങിവിടുന്നു കേട്ടോ. ഇപ്പോഴാണ് കൈ പോയത്. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ടല്ലോ. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോള്, ഫാമിലി എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങണ്ടായത്. അപ്പൊ നമ്മൾ എന്തായാലും പോവാണ്. എന്തായാലും ഫോട്ടോഷൂട്ട് അതി മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓടി നടന്ന് എല്ലായിടത്തും ഓടി നടന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം. നമ്മൾ പോട്ടെ പിന്നെ. അപ്പോ ഇതാണ് നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡാൻസ് ഒക്കെ എല്ലാവരും കണ്ടല്ലേ, പൊളിയല്ലേ. ഞാൻ മാങ്ങപ്പറിത്ത്. അപ്പൊ എന്നെ കൊണ്ട് ജയിപ്പിക്കാൻ നോക്കി. നമ്മള് പിന്നെ ഇതിന്റെ ആളായത് ഡാൻസ് ഒന്നും കളിക്കാറെങ്കിലും നമ്മള് നേരെ അങ്ങ് മാറി നിന്നു. ഷൈനയെ കൊണ്ട് ഷൈനെ അങ്ങ് നമ്മള് എന്തായിരുന്നു പറയാ, പ്രോത്സാഹിപ്പിച്ചങ്ങ് തള്ളി വിട്ടുകൊടുത്തു. അപ്പോ പിന്നെ വേറെന്താണ്. അപ്പൊ ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ ഷൈനയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എഡിബിറ്റി എന്നും പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് അല്ലേ. ഇന്നിപ്പോ ചടപടി നമ്മൾ വ്ളോഗിന് വേണ്ടി തന്ന ഒന്ന് രണ്ട് ഫോട്ടോസ് ആണ് നിങ്ങൾ കണ്ടത്. ബാക്കി ഫോട്ടോസ് ഒക്കെ വഴിയെ വരും. വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അപ്പം നിങ്ങളെ കാണിക്കും. അവസാനം എല്ലാം കൂടെ കിട്ടിയതിന് ശേഷം, എല്ലാം കാണിക്കാതെ അവസാനം എല്ലാം കൂടെ കിട്ടിയതിന് എല്ലാം കൂടെ വാരി കൂട്ടി ഒരു കൊട്ടയിൽ നിറച്ചുകൊണ്ട് ഞാൻ അതൊരു വ്ളോഗായിട്ട് ഇട്ട് തരാം അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ്. ഇന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക. ആരെയാണോ ആവശ്യം അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.